വളരെ നേരത്തെ കല്യാണം കഴിച്ചെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അല്ല, കല്യാണം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അതൊരു ഭയങ്കര ഭയങ്കര ഭാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഭാരമാകുമ്പോഴാണ് നമ്മള് ഓഫ് നേരത്തെ കല്യാണം കഴിക്കണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ ലൈഫ് എൻജോയ് തുടങ്ങി. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തിരിച്ചും രണ്ടുപേരും സെയിം സെയിം. എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു? ഞാൻ 21 കല്യാണം കഴിച്ച കുട്ടിയാണ്. എല്ലാം അറിയായിരുന്നോ? കുഞ്ഞു കുഞ്ഞാണ്. കുഞ്ഞു വെച്ചാൽ വളർന്നിട്ട് വേണമല്ലോ. കുഞ്ഞു വെച്ചാൽ നീ സമ്മതിച്ചല്ലോ. സത്യമാണ് കൊച്ചിന്റെ കാര്യം പറഞ്ഞത്. ഒരു കുഞ്ഞു കുഞ്ഞിനെയാണ് ഞാൻ ഈ പറഞ്ഞു. കുഞ്ഞു കൊച്ചിനോട് ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ചൊരു കുട്ടി വേണ്ടെന്ന് ചോദിക്കുന്നത് ഇതാണോ? ഐസ് ബ്രേക്ക് വീണ ആയിട്ട് തലയടിച്ച ഞാൻ ചോദിച്ചത് ബന്ധുക്കൾ എന്താ പറയണത്? പെർഫോമൻസ് തീരുന്നില്ല സിനിമയ്ക്കുള്ള. അത് അത് ക്വസ്റ്റ്യൻ തെറ്റെടുക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചത് ചോദിക്കുന്നു ചോദ്യം ആണെന്നാണ് ചോദിച്ചത്. അത് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ 4.5 വർഷമായി. ഇവ ബന്ധുക്കൾ എന്താണ് ചോദിക്കാറുള്ള? സ്ഥിരമായി ചോദിക്കാറ് 4.5 വർഷമായി. അപ്പൊ 21 ഉള്ളത് 25 ആയി. എനിക്കിപ്പോ 25 വയസ്സായില്ലേ? ആ നമ്മൾ അങ്ങനെ വേണ്ടേ? അത്ര എപ്പോഴും ചെറിയ കുട്ടിയായിട്ട് അത്രേ ഉള്ളൂ. വീണ ചോദ്യങ്ങൾ കേട്ടു തുടങ്ങിയോ? എന്തിനാണ് എന്തിനാണ് ഞാൻ ഗസ്റ്റ് ആണ്? അല്ല, ഞാൻ ഹോസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളാണ് ഗസ്റ്റ്. ഞാനോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇപ്പൊ ട്രെൻഡ്. അങ്ങനെ സൗഹൃദ സംഭാഷണം വിചാരിച്ചാ മതി. നമ്മളിതൊരു ഇന്റർവ്യൂ ആയിട്ട് കാണുന്നില്ലേ? നമ്മള് ചുമ്മാ സംസാരിക്കുന്ന. എത്ര മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട്? 9-10 മാസം. 10 മാസം ആയ വീണ കേട്ടു തുടങ്ങി. എന്നിട്ട് 4.5 വർഷമായി നിങ്ങളെ കേൾക്കുന്നില്ലേ എന്നുള്ളൊരു ഒരു ത്വരയുണ്ട്. ആ ഒരു വിഷമത്തിന്റെ പുറത്ത് ചോദിച്ചതാ. എല്ലാരും കല്യാണം കഴിയുന്ന എല്ലാരും സ്ഥിരമായിട്ട് കേൾക്കേണ്ട ചോദ്യങ്ങളുടെ ലിസ്റ്റിലുള്ള ഒന്ന്. അങ്ങനെ ആലോചിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ആക്കാം. ഡോണ്ട് വറി അല്ലേ? ഡോണ്ട് വറി, നമ്മൾ സെറ്റ് ആക്കാം. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഉടൻ തന്നെ അതിനുള്ളൊരു പരിഹാരം. ഈ പരിപാടി നിർത്തി പൊക്കോളാം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് പരിപാടി ഒന്നും അവതരിപ്പിച്ച് ജീവിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? സഹിക്കുന്നില്ല. കുട്ടിയെ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ എന്റെ ഫോണിനാണ് തൽക്കാലം കുട്ടിയെ കാണാണ്. എപ്പോഴും കൈ ഇങ്ങനെ കൊണ്ടുനടക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഷിറ്റു എന്നുള്ള പേര് എങ്ങനെ വന്നു? അയ്യോ, അതൊക്കെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന. എനിക്ക് അങ്ങനെ ഒരുപാട് പല പല പേര്. അയ്യോ പ്ലീസ്, അത് ഒത്തിരി പറഞ്ഞു. സ്നേഹമൊക്കെ വരുമ്പം അത്യാവശ്യം നാലാൾ കാണുന്ന ഷോയാ. പ്ലീസ്, ഷിട്ടു, കൊസ്റ്റിൽ ബർത്തിനി, കൊസ്റ്റിൽ ബർത്തിനി, ജിംബ്രിട്ടോണി, ജമലാട്ടി, ഷൈറോട്ടി, ടിക്കിമോൾ, ചിക്കിമോൾ, ഈ പേരുകളൊക്കെ ജിംഗിൾ പപ്പാനി. ഇത്ര ക്രിയേറ്റീവായ ഭർത്താവാണല്ലേ.